നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിൽ നാവിക താവളങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി ഭാരതം. അഗത്തിയിലും മിനിക്കോയിലുമാണ് എയർബേസ് ഉൾപ്പെടെയുള്ള നാവിക താവളങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അഗത്തിയിലെ നാവിക താവളത്തിലെ റൺവേ നീളം കൂട്ടി INS ജഡായു എന്ന പേരിൽ വികസിപ്പിക്കും. മാർച്ച് 4-നോ 5-നോ ആയിരിക്കും നാവിക താവളമായ INS ജഡായുവിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിക്കുന്നത്. INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവ ഉൾപ്പെടെ 15-ഓളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്ന കപ്പൽ വ്യൂഹത്തിലായിരിക്കും പ്രതിരോധ മന്ത്രി മിനിക്കോയ് ദ്വീപിൽ എത്തുന്നത്. സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ ചുവടുവയ്പിന് തന്നെയാണ് ഇത് തുടക്കം കുറിക്കുന്നതും. നാവികസേനാ കമാൻഡർമാരുടെ സംയുക്ത യോഗവും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷദ്വീപ് യാത്രയ്ക്കിടെ വിമാനവാഹിനികളിൽ നടക്കും. ഗോവയിൽ നിന്ന് കാർവാർ, കാർവാറിൽ നിന്ന് മിനിക്കോയ്, അവിടെ നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്തുകൊണ്ടാണ് യോഗം നടക്കുന്നത്. രണ്ടാംഘട്ട യോഗം മാർച്ച് 6-7 തീയതികളിലാണ് നടക്കുക. മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനും അഗത്തിയിലെ എയർ സ്ട്രിപ്പ് നവീകരിക്കാനും INS ജഡായു നാവികത്താവളം അത്യാധുനിക നിലയിൽ വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് നീക്കത്തെ മാത്രമല്ല ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണത്തിനും ടൂറിസത്തിനും പുതിയ പദ്ധതികൾ ശക്തി പകരും. സൂയസ് കനാലിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നുപോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 9°, 10° ചാനലുകൾ വഴിയാണ്. 9° ചാനലിൽ മിനിക്കോയ്, അഗത്തി ദ്വീപുകളും 10° ചാനലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ തന്നെ ഭാഗമായ ലക്ഷദ്വീപിലെ ബീച്ചിൽ ഒരു ഹ്രസ്വ സന്ദർശനം നടത്തുന്ന വീഡിയോയും ചിത്രങ്ങളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായപ്പോൾ അത് ഏറ്റവും അലോസരപ്പെടുത്തിയത് മാലിദ്വീപിനെ തന്നെയാണ്. സ്വന്തം രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ചെറിയൊരു സന്ദർശനമായ അല്ല മാലിദ്വീപ് അത് എടുത്തത്, മറിച്ച് മാലിദ്വീപിനോടുള്ള വെല്ലുവിളിയായാണ്. മാലിദ്വീപിലെ പ്രധാന വരുമാനം ടൂറിസമാണ്. മാത്രമല്ല മാലി സന്ദർശിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇന്ത്യക്കാരാണ്. അത് മറന്നു എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളോടും ആ രാജ്യത്തെ ഭരണാധികാരികളോടും സ്വീകരിക്കുന്ന സമീപനത്തിൽ പാലിക്കേണ്ട മാന്യത കളഞ്ഞ് മാലിദ്വീപ് മന്ത്രിമാർ മോദിക്കും ഇന്ത്യക്കുമെതിരെ വാളെടുത്തതാണ് നമ്മൾ കണ്ടത്. ഇതോടെ മാലിദ്വീപുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് വിള്ളൽ വീണു. ഇത് ഏറ്റവും സഹായമായത് ഇപ്പോൾ ലക്ഷദ്വീപിനാണ്. പുതിയ സേനാത്താവളം വരുന്നതോടെ ഇന്ത്യ പസഫിക് മേഖലയിൽ നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കും. ചരക്ക് നീക്കത്തിനും ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണത്തിനും ടൂറിസത്തിനും പുതിയ പദ്ധതികൾ ശക്തി പകരും. തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും വടക്കൻ ഏഷ്യയിലേക്കും ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 9° ചാനലിലാണ് മിനിക്കോയ്, അഗത്തി ദ്വീപുകൾ ഉള്ളത്. മാലിദ്വീപിൽ നിന്ന് 524 കിലോമീറ്റർ മാത്രം അകലെയാണ് മിനിക്കോയ് ദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്കും കടൽക്കൊള്ളക്കാരെ നേരിടുന്നതിനും നാവികസേന ലക്ഷദ്വീപ് മേഖലയിൽ നിരന്തര നിരീക്ഷണം നടത്തിവരികയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ ഇതിനകം തന്നെ സേനാശേഷി വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളിൽ നവീകരിക്കാനുള്ള നീക്കവും ആരംഭിക്കുന്നത്. പ്രദേശത്തെ വികസനത്തിനൊപ്പം ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യ നവീകരണത്തിനും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും പദ്ധതികൾ സഹായകമാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യൻ പദ്ധതികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.